നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ എങ്ങനെ ഈസി ആയിക്കൊണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ അത് റിക്കവർ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അറിയാത്തവരാണെങ്കിൽ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം വലത് ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ പുതിയൊരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഇടത് ഭാഗത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി എന്ന ഓപ്ഷനിന് താഴെ ഭാഗത്തായിട്ട് പാസ്വേഡ് എന്നുള്ളൊരു സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ സൈൻ ഇൻ ടു ഗൂഗിൾ പാസ്വേഡ് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ പുതിയൊരു ഡിസ്പ്ലേയിൽ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് പാസ്വേഡ് അറിയാത്തത് കൊണ്ട് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് കൊണ്ട് അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഇടത് ഭാഗത്തായിട്ട് നീല എഴുത്തിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇതേപോലെ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് നമ്മൾ തന്നെ അല്ലേ അത് ചേഞ്ച് ചെയ്യുന്നത് എന്ന് കൺഫേം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ പുതിയൊരു ഡിസ്പ്ലേയിൽ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ പുതിയ പാസ്വേഡ് രണ്ട് തവണ ആ ഒരു മുകൾ ഭാഗത്തുള്ള ആ ഒരു കോളത്തിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു എന്താണോ പുതിയ പാസ്വേഡ് വെക്കുന്നത് എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കൺഫേം പാസ്വേഡ് എന്നുള്ളതിൽ അതേ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ടു തവണയും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തുള്ള ചേഞ്ച് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യുവർ പാസ്വേഡ് വാസ് ചേഞ്ച്ഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനൊക്കെ വരും. ഇതേപോലെ തന്നെ പാസ്വേഡ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഇതേപോലെ ഒരു സ്ക്രീനും നമുക്ക് ലഭിക്കും. അതിൻ്റെ ശേഷം വലത് ഭാഗത്തായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു നീല ഐക്കണിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെയൊക്കെ നമ്മുടെ ആ ഒരു സേഫ് ബ്രൗസിങ്ങിൻ്റെ ഒക്കെ ഒരു ഓപ്ഷൻസ് അതേപോലെ ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഏറ്റവും താഴെ കണ്ടിന്യൂ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണാം. ഏറ്റവും താഴെ ഭാഗത്ത് നീല കളറിൽ നമുക്ക് എഴുതിയത് കാണാം, കണ്ടിന്യൂ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത നമ്മുടെ ഗൂഗിളിൻ്റെ മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ളതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ജിമെയിലിൻ്റെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ജിമെയിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും, ആ ഒരു പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അത് സക്സസ്ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇതേപോലെ ഒരു കൺഫർമേഷൻ ഇമെയിലും നമുക്ക് ലഭിക്കുന്നതാണ്.